ഇസ്രയേലിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നാം കണ്ടു. നമ്മുടെ രാജ്യം നാണം കെട്ട് തലതാഴ്ത്തേണ്ട അവസ്ഥ വന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യം മുതലേ ഇസ്രായേലിനോടൊപ്പം എന്ന നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. എന്നാൽ നമ്മുടെ രാജ്യം ഈ ഉടനീളം ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം വരുമ്പോഴെല്ലാം തന്നെ അല്ലാത്തപ്പോഴും ഫലസ്തീനെ അനുകൂലിച്ച ഒരു രാജ്യമായിരുന്നു നമ്മുടേത്. അത് മുൽക്കാലങ്ങളിലെ പ്രധാനമന്ത്രിമാരെല്ലാം സ്വീകരിച്ചു പോന്നിരുന്ന നിലപാട് അതുതന്നെയായിരുന്നു. എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി മാത്രം ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. ഫലസ്തീനിലെ അവസ്ഥകളെ മനസ്സിലാക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഫലസ്തീൻ്റെ അവസ്ഥകളെക്കുറിച്ചും മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൻ്റെ ഒപ്പം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ തലകുനിക്കുന്ന കാഴ്ചയായിരുന്നുവെന്നും ഇപ്പോഴത്തെ ഫലസ്തീൻ്റെ അവസ്ഥയും വളരെ നല്ല രീതിയിൽ തന്നെ വിവരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇസ്രായേലിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നാം കണ്ടു. നമ്മുടെ രാജ്യം നാണം കെട്ട് തലതാഴ്ത്തേണ്ട അവസ്ഥ വന്നു. ഇതെല്ലാം നേരത്തെ ഉണ്ടായ സംഭവങ്ങളാണ്. ഇപ്പോൾ അതിക്രൂരമായ കൂട്ടക്കശാപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഗാസയിലെ തുടർച്ചയായ ആക്രമണം ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പതിനായിരങ്ങൾ മരിച്ചു വീഴുന്നു. ഔദ്യോഗിക കണക്ക് തന്നെ 41,000 കൊല ചെയ്യപ്പെട്ടു എന്നാണ്. അതിൻ്റെ എത്രയോ മടങ്ങാണ് യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെട്ടത്. അതിൽ കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, ആയിരങ്ങൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കെട്ടിടങ്ങൾ തകർക്കുന്നു. ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ 10,000-ൽ പരം ആളുകൾ മണ്ണിനോട് ചേർന്നിരിക്കുന്നു. അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവർ പൂർണ്ണമായി ജീവൻ വെടിയുന്ന അവസ്ഥ വന്നു. ഈ അതിക്രൂരമായ സംഭവങ്ങൾ ഇസ്രയേലിൻ്റെ നേതൃത്വത്തിൽ ഹതഭാഗ്യരായ ഒരു ജനതയുടെ നേരെ നടത്തുകയാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും ജീവൻ വെടിയേണ്ടി വന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അവിടെ സ്കൂളുകൾ, ആശുപത്രികൾ ഇതെല്ലാം ആക്രമിക്കപ്പെടുന്നു. സ്കൂളുകളിൽ ചിലയിടങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളുണ്ടായിരുന്നു. പൂർണ്ണമായി കൊല ഉദ്ദേശിച്ച് കൂട്ടക്കൊല അവിടെ ഇസ്രയേൽ നടത്തുകയാണ്. അങ്ങനെ ലോക മനസാക്ഷിയെ അങ്ങേയറ്റം വിറങ്ങലിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ. കൃത്യമായ വംശഹത്യ, അതാണ് പാലസ്തീനിൽ നടമാടുന്നത്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രശ്നമായിട്ട് മാത്രം കാണേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ അന്താരാഷ്ട്ര കോടതി ആ കാര്യത്തിൽ ഇടപെട്ടത്.
അവർ പറഞ്ഞു, ഇസ്രായേൽ പിന്മാറണം, ഈ ആക്രമണം അവസാനിപ്പിക്കണം, അധിനിവേശ സ്ഥലങ്ങളിൽ നിന്ന് പിന്മാറണം. ആര് കേൾക്കാൻ? ആരും അതിനൊന്നും വില കൽപ്പിക്കുന്നില്ല. കാരണം അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. എന്തു ചെയ്താലും അമേരിക്ക പിന്താങ്ങാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാനുള്ള ലൈസൻസായി നെതന്യാഹും കൂട്ടരും കണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൽ പോലും ഇതുപോലെ നീങ്ങിക്കൂടാ എന്ന അഭിപ്രായമുയരുന്നു. ഇസ്രായേലികൾ നല്ലൊരു ഭാഗം ഇത്തരം ആക്രമണങ്ങളെ എതിർക്കുന്ന നില സ്വീകരിക്കുന്നു. ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് പോലും വെടിനിർത്താൻ പറയേണ്ടതായി വരുന്നു. പക്ഷേ അംഗീകരിക്കാൻ നെതന്യാഹും കൂട്ടരും തയ്യാറല്ല. കാരണം എല്ലാം ഒരു ഒത്തുകളിയാണ്. എല്ലാറ്റിനും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ഇപ്പോൾ എവിടെയെത്തി? ഒരു ലോകയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യം, പരമാധികാരം അംഗീകരിക്കണ്ടേ? ഒരു രാഷ്ട്രത്തിന് നേരെ ആക്രമണം നടത്തുക എന്നത് പരിഷ്കൃത ലോകത്തെ